Sara Golden Diamonds, Thrissur Road, Edappal. Phone 04942-684545. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓങ്ങല്ലൂരിൽ കോൺഗ്രസിന്റെ സായാഹ്ന ധർണ ഓങ്ങല്ലൂർ വാടനങ്കുർശി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ധർണ നടത്തിയത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുവാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കുക, പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, കൃഷിക്കാർ നേരിടുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാടാനംകുറിശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂരിൽ സായാഹ്ന ധർണ നടത്തിയത്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 7 കൊല്ലക്കാലമായിട്ട് ഈ രാജ്യത്ത് പ്രഖ്യാപിച്ച നിയമസഭയിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി സർക്കാരിന്റെ ദുർബലത. ഈ മാസം പെൻഷൻ 2-3 മാസക്കാലം പഞ്ചായത്തിലൊക്കെ പെൻഷൻ മുടങ്ങിക്കിടക്കുക. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാ മാസം കൃത്യമായി പെൻഷൻ കൊടുക്കും. നമ്മുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ 6 മാസത്തിലൊരിക്കൽ, 7 മാസത്തിലൊരിക്കൽ, 5 മാസത്തിലൊരിക്കലൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാ മാസവും കൃത്യമായി കൊടുക്കും. ഇപ്പൊ കൊടുത്തോ, ഇപ്പൊ ഇന്ന് ക്രിസ്തുമസിൽ കൊടുക്കും 2000 കോടി രൂപ. ഈ ഗവൺമെന്റ് കടമെടുക്കാവുന്നതിന്റെ അവസാനത്തെ ഇനി കടമെടുക്കാൻ പറ്റില്ല. 2000 കോടി രൂപ കടമെടുത്തുകൊണ്ട് ഈ ക്രിസ്തുമസിന് കഴിഞ്ഞ പഞ്ചായത്ത് മാസത്തിൽ നടന്ന പഞ്ചായത്ത് കഴിഞ്ഞ മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. നിങ്ങൾക്ക് പത്രം വായിക്കുന്നവരും ചാനൽ കാണുന്നവരാണ്. നമുക്ക് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും UDF വലിയ തിരിച്ചുവരവ് നടത്തിയത് നമ്മൾ കണ്ടു. റിസൾട്ട് ജനങ്ങൾ എവിടെയാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് മനസ്സിലാക്കിയപ്പോ സാധാരണക്കാരനെ പാവപ്പെട്ടവരെ ഇനി പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. അപ്പൊ പെൻഷൻ കൊടുക്കാൻ 54 ലക്ഷം ആളുകൾ, നമ്മുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ 76 ലക്ഷം ആളുകളാണ് പെൻഷൻ വാങ്ങിയിരുന്നത്. അത് 54 ആയി കുറച്ചു. ആ 54 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ 2000 കോടി രൂപ കടം എടുത്തിട്ട് ക്രിസ്തുമസിന് കൊടുക്കുമെന്ന് ഇന്ന് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. TT സലീം അധ്യക്ഷനായിരുന്നു. ET ഉമ്മർ, ഉണ്ണികൃഷ്ണൻ, A ശ്രീനിവാസൻ, ആസിസ് എംപിച്ചിമണി, EP യൂസഫ്, KP ബഷീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.